നമസ്കാരം. പുതിയ വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം തീർത്ത് ചാണ്ടി ഉമ്മന്റെ വമ്പൻ കുതിപ്പ്. പിതാവ് ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിറപ്പിച്ച ജേക്ക് സി തോമസിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് ചാണ്ടി ഉമ്മന്റെ മുന്നേറ്റം. 2021 ഉമ്മൻചാണ്ടിക്ക് 9044 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയാണ് പുതുപ്പള്ളി നിയമസഭയിലേക്ക് ടിക്കറ്റ് നൽകിയത്. കേരള രാഷ്ട്രീയത്തിലെ അതികായികനായ ഉമ്മൻചാണ്ടിക്ക് വെച്ച 2021 നിന്ന് 2023 എത്തുമ്പോൾ ചാണ്ടി ഉമ്മൻ തുടക്കം മുതൽ വ്യക്തമായ ലീഡ് സ്വന്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് അയർക്കുന്നത്ത് ലഭിച്ച വോട്ട് മറികടന്നാണ് ചാണ്ടി ഉമ്മൻ ആദ്യ റൗണ്ടിൽ തന്നെ കുതിച്ചത്. അയർക്കുന്നത്തെ 28 ബൂത്തുകളാണ് ആദ്യ റൗണ്ടിൽ എണ്ണിയത്. ജയിക്ക് താമസിക്കുന്ന മണ്ണാർക്കാട് നിന്ന് അധികം ദൂരമല്ലാത്ത അയർക്കുന്നം എന്നും യു ഡി എഫിനെ തുണച്ചതാണ് ചരിത്രം. അയർക്കുന്നത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് 1293 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ഏതാനും മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അറബിക്കടലിൽ കാലവർഷക്കാറ്റ് പതിയെ ശക്തി പ്രാപിക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. വളാഞ്ചേരി ആലഞ്ചുവടിൽ കനത്ത മഴയെ തുടർന്ന് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. കൊട്ടാരം സ്വദേശി മുസ്തഫയുടെ മകൻ നിദാസിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. നാട്ടുകാരനായ അബ്ദുൽ ജലീലിന്റെ സമയോചിതമായ ഇടപെടൽ കുട്ടിക്ക് ജീവൻ തിരിച്ചുകിട്ടി. ഗ്രീൻഫീൽഡ് ഹൈവേ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ അടിസ്ഥാന വില നിർണയിച്ചതിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA മാർ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർ നിയമത്തെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചത് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്ന അവസ്ഥയാണെന്നും യോഗത്തിൽ MLA മാർ പറഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കം മേഖലയിൽ ചികിത്സ നൽകുന്ന പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ചികിത്സാ പദ്ധതി നിർത്തുന്നു. September 26 മുതൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ഇവിടെ ചികിത്സ നൽകില്ല. കഴിഞ്ഞ 6 മാസത്തോളമായി ആരോഗ്യ ഇൻഷുറൻസിൽ ചികിത്സ നൽകിയതിന് 15 കോടിയോളം രൂപ ആശുപത്രിക്ക് ലഭിക്കാനുണ്ട്. കുടിശ്ശിക അനുവദിക്കാൻ സർക്കാരിൽ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പണം ലഭിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകളും എത്തിക്കണമെന്നാവശ്യം. 100 കണക്കിന് യാത്രക്കാരാണ് പെരിന്തൽമണ്ണയിലെ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ യാത്രക്കായി എത്തുന്നത്. എന്നാൽ പാലക്കാട് കോഴിക്കോട് പാതയിൽ യാത്ര ചെയ്യേണ്ടവർക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടാറില്ല. സംസ്ഥാന പാതയെ ബന്ധിപ്പിക്കുന്ന കാളാച്ചാൽ കോലോളമ്പ് റോഡിന്റെ 2ാം ഘട്ട നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. മഴക്കാലങ്ങളിൽ വെള്ളം കയറി ഈ റോഡിൽ ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. കോലോളമ്പ് നിവാസികൾക്ക് സംസ്ഥാന പാതയിലെത്താൻ എളുപ്പവഴിയാണിത്. പട്ടികജാതി കുടുംബത്തെ നടുറോഡിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 6 വർഷം കഠിന തടവും 16,500 രൂപ പിഴയും വിധിച്ചു. താനൂർ, പരിയാപുരം, മോയിക്കൽ, കല്ലായി അസീസിനെയാണ് മഞ്ചേരി പട്ടികജാതി വർക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി NP ജയരാജ് ശിക്ഷിച്ചത്. ചെലന്ത്ര പഞ്ചായത്തിനെയും ഫറോക്ക് നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന മുനമ്പത്ത് കടവ് പാലം തകർച്ചയുടെ വക്കിൽ. 1994 നിർമ്മിച്ച പാലത്തിന്റെ തൂണുകൾ തുരുമ്പെടുത്ത് ഒരു ഭാഗം ചെരിഞ്ഞതിനാൽ കാൽനടയാത്ര ഭീതിയിലാണ്. പാലത്തിന്റെ ഇരുമ്പ് ഗാർഡറുകൾ പൊട്ടി വേർപെട്ട നിലയിലാണുള്ളത്. ഇന്ന് ലോക സാക്ഷരതാ ദിനം. ഇരുളടഞ്ഞവർക്ക് വഴിവെളിച്ചമായി ഹംസ ജീസൽ. അകക്കണ്ണിന്റെ ജ്വാലയിലൂടെ ഇരുളടഞ്ഞവരുടെ വെളിച്ചമാവുകയാണ് പരപ്പനങ്ങാടി സ്വദേശി ഹംസ ജീസൽ. 2007-08 കാലയളവിലാണ് ഹംസ ജെയ്സൽ കാഴ്ചയില്ലാത്തവരെ വായനയുടെ ലോകത്തേക്ക് വഴി നടത്താൻ ആരംഭിച്ചത്. ബ്രെയിൻ സാക്ഷരത താലൂക്ക് തല ഇൻസ്ട്രക്ടറായ ജെയ്സൽ ഇതിനകം 100 കണക്കിന് കാഴ്ച പരിമിതരെ വായിക്കാൻ പ്രാപ്തരാക്കി. കാളികാവിൽ ഗവൺമെന്റ് കോളേജ് എന്ന സ്വപ്നത്തിന് ചുരുക്കുമുളയ്ക്കുന്നു. ദുരന്തരാവശ്യങ്ങൾക്കൊടുവിൽ കാളികാവിൽ ഗവൺമെന്റ് കോളേജിന് സാധ്യതാ പഠനം നടത്താൻ ഉന്നത സംഘം സന്ദർശനം നടത്തി. AP അനിൽകുമാർ MLA യുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോളേജ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ CV ഷാജി അടക്കമുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.